OBS സ്റ്റുഡിയോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മോഡുകൾ ലഭ്യമാണ്. ഒന്ന് നോർമൽ മോഡ്, രണ്ടാമത്തേത് സ്റ്റുഡിയോ മോഡ്. ഇവ എന്താണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നമുക്ക് നോക്കാം. OBS സ്റ്റുഡിയോ പ്രധാനമായും ഉപയോഗിക്കുന്നത് സ്ട്രീമിംഗ് പർപ്പസിനും റെക്കോർഡിംഗ് പർപ്പസിനുമാണ്. നമ്മളിപ്പോൾ കാണുന്നത് OBS സ്റ്റുഡിയോയുടെ ഒരു നോർമൽ മോഡാണ്. നമ്മൾ സ്ട്രീമിംഗ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ സ്ക്രീനിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും സ്ട്രീം ചെയ്യപ്പെടുകയോ റെക്കോർഡ് ചെയ്യപ്പെടുകയോ ചെയ്യും. അപ്പോൾ നമ്മൾ റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ റെക്കോർഡ് ചെയ്യും, സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ സ്ട്രീം ചെയ്യും. ഇപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങും സ്ട്രീമിങ്ങും ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിനൊപ്പം തന്നെ സ്ട്രീം ചെയ്യപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ സ്ട്രീമിംഗ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ആരംഭിച്ചെന്ന് വിചാരിക്കുക. അതിനുശേഷം എനിക്കൊരു ടെസ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഞാൻ അങ്ങനെ ടെസ്റ്റ് ആഡ് ചെയ്യുമ്പോഴേക്കും അത് ടൈപ്പ് ചെയ്യുന്നതും റീസൈസ് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലൈവ് ചെയ്യപ്പെടുകയോ റെക്കോർഡ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. അപ്പോൾ ഈ വിൻഡോയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് പോകും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യും. അത് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ചിരിക്കും. ഞാൻ ഈ വിൻഡോയിൽ വരുത്തുന്ന മാറ്റങ്ങളെല്ലാം ഔട്ട്പുട്ടിലേക്ക് പോകുന്നുവെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ OBS സ്റ്റുഡിയോയിൽ നോർമൽ മോഡ് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ലൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോഴേക്കും നമുക്ക് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തായിട്ട് നമുക്ക് സ്റ്റുഡിയോ മോഡിലേക്ക് പോകാം. ഇപ്പോൾ താഴെ കാണുന്ന സ്റ്റുഡിയോ മോഡ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡിയോ മോഡിലേക്ക് പോകും. അങ്ങനെ സ്റ്റുഡിയോ മോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വിൻഡോകൾ കാണാൻ സാധിക്കും. രണ്ട് വിൻഡോകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രിവ്യൂ വിൻഡോയും ഒന്ന് പ്രോഗ്രാം വിൻഡോയും എന്നാണ് പറയുന്നത്. ഈ പ്രോഗ്രാം വിൻഡോയിൽ കാണുന്ന കാര്യങ്ങളാണ് സ്ട്രീം ചെയ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോഴോ പുറത്തേക്ക് പോകുന്നത്. പ്രിവ്യൂ വിൻഡോയിൽ കാണുന്ന കാര്യങ്ങളൊന്നും ലൈവ് ചെയ്യപ്പെടുകയോ റെക്കോർഡ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. നമുക്കൊരു പ്രൈവറ്റ് വിൻഡോ കൂടി ലഭിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൈവറ്റ് വിൻഡോ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രിവ്യൂ വിൻഡോയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് വിടുന്നത് വരെ ആർക്കും കാണാൻ സാധിക്കത്തില്ല. നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും, ഇമേജ് ആഡ് ചെയ്യാൻ സാധിക്കും, റീസെർച്ച് ചെയ്യാൻ സാധിക്കും, സോഴ്സുകൾ മാറ്റാൻ സാധിക്കും, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതൊന്നും ലൈവ് സ്ട്രീമിങ്ങിനെയോ റെക്കോർഡിങ്ങിനെയോ ബാധിക്കുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നൽകിക്കൊണ്ട് ലൈവിലേക്ക് വിടുവാൻ വേണ്ടി സാധിക്കും. അപ്പം വളരെ മികച്ച പെർഫെക്ഷൻ ലൈവ് നടത്തുവാൻ വേണ്ടി ഈ പറയുന്ന സ്റ്റുഡിയോ മോഡ് വളരെ സഹായകരമാണ്. നമ്മളിപ്പോൾ OBS സ്റ്റുഡിയോയിൽ നോർമൽ മോഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലൈവ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തുവാൻ എഡിറ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ സ്റ്റുഡിയോ മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൈവറ്റ് വിൻഡോ ലഭിക്കുന്നുണ്ട്. നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ തന്നെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തുവാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കാണാതെ പ്രൈവറ്റ് ആയിട്ട് തന്നെ ചെയ്യുവാനും സാധിക്കും. എന്നിട്ട് ഫൈനൽ ഔട്ട്പുട്ട് മാത്രം നമുക്ക് നൽകുവാനും സാധിക്കും. അപ്പോൾ ലൈവിങ്ങും അല്ലെങ്കിൽ റെക്കോർഡിങ്ങും അതിൻ്റെ പെർഫെക്ഷൻ ചെയ്യുവാൻ വളരെ സഹായകരമായിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് ഈ പറയുന്ന സ്റ്റുഡിയോ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.